പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ രാത്രി നമ്മളൊക്കെ വിശ്രമിക്കുവാൻ കിടന്നു. നമ്മളായിരുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ജീവനുള്ളവരുടെ ദേശത്ത് ഉണർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓർത്തു നോക്കിയാൽ നമ്മളെപ്പോലെയുള്ള എത്രയോ പേർ കഴിഞ്ഞ രാത്രി ഉറങ്ങുവാൻ കിടന്നു, വിശ്രമിക്കുവാൻ കിടന്നു. എന്നാൽ ഇന്ന് പകൽ അവർക്ക് ഉണരുവാൻ കഴിയാതെ അവർ നിത്യതയുടെ തിരശീലയ്ക്കപ്പുറം മാറിയപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതിക്കുവാൻ വകയുണ്ട്. ഈ പ്രഭാതത്തിൽ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് പങ്കുചേരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. നമ്മുടെ ആയുസ്സൽ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം നമുക്ക് നൽകിത്തന്ന് ഓരോ ദിവസവും നമ്മളെ നടത്തുന്നു. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നെന്ന് വരികയില്ല. എങ്കിലും നമ്മൾക്ക് എന്താണ്, എപ്പോഴാണ് ആവശ്യമെന്നറിഞ്ഞ് അതാത് സമയത്ത് നൽകി തരുന്ന ദൈവം ഇന്നത്തെ ദിവസവും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്കൊരിക്കലും ഒന്നും ദോഷമായി ചെയ്യുന്ന ദൈവമല്ല, എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ മുഖം നോക്കി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ സകലവും നന്മയ്ക്കായിട്ട് മാത്രമേ ദൈവം നമുക്കിന്ന് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഒരു കഥയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ഉത്തേജിപ്പിച്ചൊന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഞാനത് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഒരു കഥ രാവിലെ കേൾക്കുക പതിവാണ്. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഉറങ്ങാൻ പോകുമ്പോഴാണ് കഥ പറയുന്നത്. ഇതിപ്പം ഉണർത്താനായിട്ട് കഥ പറയേണ്ട ആവശ്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യം. കുഴപ്പമില്ല, എങ്കിലും നമുക്കത് ഉത്തേജനമായി തീരുമല്ലോ. ഒരിടത്ത് ഒരു രാജാവും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് ഈ മന്ത്രിയെ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ മന്ത്രിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പ്രത്യേകത, രാജാവ് എന്തു പറഞ്ഞാലും ആ മന്ത്രി പറയും ഇതും നന്മയ്ക്കായി എന്ന് പറയും. എന്തോ പറഞ്ഞാലും, ഇപ്പം ഒരു യുദ്ധം വരുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രി പറയും അതും നന്മയ്ക്കായി. യുദ്ധത്തിന് പരാജയപ്പെട്ടെങ്കിൽ രാജാവ് അത് പറയുമ്പോൾ പറയും അതും നന്മയ്ക്കായി. എന്തോ പറഞ്ഞാലും മന്ത്രി പറയും അത് നന്മയ്ക്കായി, ഇതും നന്മയ്ക്കായി എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും ഒരു ദിവസം വേട്ടയാടുവാൻ പോയി. വനത്തിൽ പോയി വേട്ടയാടുന്ന സമയത്ത് എങ്ങനെയോ ഈ രാജാവിൻ്റെ കൈയുടെ വിരള് മുറിയുവാൻ ഇടയായിത്തീർന്നു. വിരള് മുറിഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗം അങ്ങ് അറ്റുപോയി. രാജാവ് അതിഭയങ്കര വേദനയിൽ ഇരിക്കുകയാണ്. മന്ത്രി ഇതൊക്കെ വെച്ച് കെട്ടുന്ന സമയത്ത് മന്ത്രി പറഞ്ഞു ഇതും നന്മയ്ക്കായി എന്ന് പറഞ്ഞു. വേദനയെടുത്തിരിക്കുന്ന രാജാവിന് ഇത് കേട്ടപ്പോൾ ആകപ്പാടെ ദേഷ്യം വന്നു. രാജാവ് തിരിച്ചു കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ കൽപ്പന ഈ മന്ത്രിയെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടാൻ പറഞ്ഞു, ജയിലിലിടാൻ പറഞ്ഞു, അകത്ത് ഇട്ടേക്കാൻ പറഞ്ഞു. കേട്ട മാത്രയിൽ മന്ത്രി പറഞ്ഞു ഇതും നന്മയ്ക്കായി. രാജാവിന് അങ്ങ് ദേഷ്യമുണ്ട്. അപ്പം തന്നെ അതിശയം തോന്നി, ഇയാളെ ഞാൻ ജയിലിലിട്ടിട്ട് എന്തിനാ ഇയാൾ ഈ ഇതും നന്മയ്ക്കായെന്നൊക്കെ പറയുന്നു, ഇയാൾക്കെന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാളെ പിടിച്ച് ജയിലിലിട്ടു. മന്ത്രി അവിടെ കിടന്നു കുറേ നാളുകൾ അവിടെ കിടക്കേണ്ടി വന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ നാളുകൾ കഴിഞ്ഞ് രാജാവ് വീണ്ടും വേട്ടയാടാൻ പോയി. ഒറ്റയ്ക്കാ പോയത്, തനിച്ചു പോയി. മന്ത്രിയില്ല ഇപ്പം, കാരണം മന്ത്രി അകത്ത് കിടക്കുകയാണ്. രാജാവ് ഒറ്റയ്ക്ക് വേട്ടയാടാൻ പോയി. ചെന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള
വനവാസികളുടെ കയ്യിൽ ചെന്ന് അകപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവർക്കറിയത്തില്ലല്ലോ രാജാവാണെന്നൊന്നും അവർക്കറിയത്തില്ല. സാധാരണ വേഷത്തിലാണ് പോയത്. ഈ വനത്തിലുള്ള ഈ വനവാസികളുടെ കയ്യിൽ രാജാവ് അകപ്പെട്ടു. അവർ രാജാവിനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടു. ആ ദിവസം അവരുടെ ഒരു ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ അവരുടെ ആചാരമനുസരിച്ച് ഒരു മനുഷ്യനെ ബലി കഴിക്കുന്ന ഒരു പ്രവൃത്തി അവർക്കുണ്ട്. ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യനെ ബലി കഴിക്കുക, അവരുടെ ദേവന് ബലി കഴിക്കുക. ഏതായാലും ഈ രാജാവിനെ കിട്ടി, ഇദ്ദേഹത്തെ പിടിച്ച് അവിടെ കെട്ടിയൊക്കെ ഇട്ടു. രാജാവ് ആകപ്പാടെ വിഷമിച്ചു. ഗ്രാമത്തിലെ തലവൻ വന്നു, അവരുടെ ഇടയിലെ തലവൻ വന്നു. വന്നുകഴിഞ്ഞ് അദ്ദേഹമാണ് ഈ ബലി കഴിക്കേണ്ട മനുഷ്യനെ ഒന്ന് പരിശോധിക്കും, എല്ലാം തികഞ്ഞ ആളാണോ, കുഴപ്പമൊന്നും ഇല്ലയോ എന്ന്. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ ആളിനെ ബലി കഴിക്കാനൊക്കത്തില്ല, അംഗവൈകല്യമുണ്ടെങ്കിൽ ബലി കഴിക്കുവാനൊക്കത്തില്ല ആ ആളിനെ. അപ്പം അവരുടെ ദേവന് ഏറ്റവും നല്ല ഒരു വ്യക്തിയെ വേണം, ഒരു കുഴപ്പവും ഇല്ലാത്ത ആളിനെ വേണം ബലി കഴിക്കുവാൻ. ഗ്രാമത്തലവൻ വന്നു നോക്കിയപ്പോൾ, രാജാവിനെ ഇങ്ങനെ പരിശോധിച്ചൊക്കെ വന്നപ്പോൾ നോക്കിയപ്പോൾ ഈ കൈയുടെ വിരലിൻ്റെ അറ്റം ഒരു ഭാഗമില്ല. ഉടനെ ഗ്രാമത്തലവൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ബലി കഴിക്കാനൊക്കത്തില്ല, ഇദ്ദേഹത്തിൻ്റെ കൈയുടെ വിരലില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ അഴിച്ചു വിടാൻ പറഞ്ഞു. അവരെല്ലാം കൂടെ അഴിച്ചുവിട്ടു. രാജാവ് വളരെ സന്തോഷത്തോടെ തിരിച്ച് കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിയെ ആദ്യം ചെന്ന് കണ്ടേച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതും നന്മയ്ക്കായി. രാജാവിനത് മനസ്സിലായി, ഇതും നന്മയ്ക്കായെന്ന് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ രാജാവിന് ഒരു തോന്നൽ തോന്നി. ഇദ്ദേഹത്തെ കാരാഗ്രഹത്തിലിട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ ഇത് നന്മയ്ക്കാണെന്ന് മന്ത്രി പറഞ്ഞല്ലോ, അതെന്താ അതിൻ്റെ അർത്ഥമെന്ന് ഒന്ന് ചോദിക്കണമെന്ന് തോന്നി. അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു, ഞാൻ നിന്നെ കാരാഗ്രഹത്തിലിട്ടപ്പം നീ പറഞ്ഞല്ലോ ഇത് നന്മയ്ക്കാണെന്ന് പറഞ്ഞല്ലോ, എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു. ഉടനെ മന്ത്രി പറഞ്ഞു, രാജാവ് ഇന്ന് വനത്തിൽ പോയപ്പോൾ അവർ രാജാവിനെ പിടിച്ചു, ബലി കഴിക്കാൻ പിടിച്ചതാ. പക്ഷേ രാജാവിൻ്റെ കൈയുടെ വിരലിൻ്റെ അറ്റമില്ലാഞ്ഞത് കൊണ്ട് അവർ രാജാവിനെ വിട്ടു. അപ്പോൾ അന്ന് രാജാവിൻ്റെ കൈയുടെ വിരൽ മുറിഞ്ഞത് നന്മയ്ക്കായില്ലയോ എന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും അത് നന്മയ്ക്കായതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, പക്ഷേ നിൻ്റെ കാര്യത്തിൽ എന്താ ഇത് നന്മയായത്? ഉടനെ മന്ത്രി പറഞ്ഞു, രാജാവേ, ഞാൻ ഈ സമയത്ത് ഈ കാരാഗ്രഹത്തിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ രാജാവിൻ്റെ കൂടെ വേട്ടയാടാൻ വരേണ്ടി വന്നേനെ. ഞാൻ വേട്ടയാടാൻ അവിടെ വന്നപ്പോൾ അവർ നമ്മളെ രണ്ടുപേരെയും പിടിച്ചിട്ടേനേം. അവിടെ പിടിച്ചിട്ടിട്ട് ഗ്രാമത്തലവൻ വന്ന് നോക്കുമ്പോൾ, ആദ്യം രാജാവിനെ പരിശോധിച്ച് നോക്കുമ്പോൾ രാജാവിൻ്റെ കൈയുടെ വിരലിൻ്റെ അറ്റമില്ലെന്ന് കാണുമ്പോൾ രാജാവിനെ അവർ സ്വതന്ത്രരാക്കി വിടും. പിന്നെ അവരെന്നെ ആയിരിക്കും പരിശോധിക്കുന്നത്. എന്നെ പരിശോധിക്കുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, അവരെന്നെ പിടിച്ച് ബലി കഴിച്ചേനെ. അപ്പം ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്നത് നന്മയ്ക്കായി, രണ്ടുപേർക്കും അത് നന്മയ്ക്കായി. പ്രിയരെ, ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാം. ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ ഇന്ന് ഏൽപ്പിക്കുമ്പോൾ ജീവിതത്തിൽ എന്തു വന്നാലും ദൈവം അനുവദിക്കാതെയും ദൈവത്തിൻ്റെ അറിവില്ലാതെയും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കാം. വേദപുസ്തകം നമ്മളെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ശോധനകൾ കണ്ടേക്കാം, രോഗങ്ങൾ കണ്ടേക്കാം, വേദനകൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ഇതെല്ലാം കൂടെ കൂടി വ്യാപരിച്ചു വരുമ്പോൾ എവിടെയോ ഇതൊരു നന്മയ്ക്കായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരുന്നതെല്ലാം നേരിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സകലവും നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മുഖശോഭ കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ തന്ന ആ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ ഓർത്തതുപോലെ
എത്രയോ പേർ കഴിഞ്ഞ രാത്രി വിശ്രമിക്കുവാൻ കിടന്നു. അവർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് പകൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ തിരുസന്നിധിയിൽ വന്നിരുന്ന് കർത്താവേ അതിരാവിലെ തിരുമുൻപിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്ന് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ തന്ന സമയത്തിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ചുവടുകൾ എടുത്ത് വയ്ക്കുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ കൈമാറുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോ ചുവടുകളും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കട്ടെ, അവിടുത്തെ ഇഷ്ടപ്രകാരമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയ്ക്ക് ഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ ഭാവങ്ങൾ സകലവും അങ്ങയ്ക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തണം കർത്താവെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അതിരാവിലെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ ഈ ശുശ്രൂഷയെ പ്രാർത്ഥിച്ച തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുന്നു കർത്താവെ. അവിടുത്തെ വലിയ സാന്നിധ്യമുണ്ടായിരിക്കണം കർത്താവ്. ഞങ്ങൾക്ക് ആലോചനകൾ അവിടുന്ന് തരണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കൊയറിനെ ഏൽപ്പിക്കുന്നു. ദൈവം സഹായിക്കണമേ. ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രേക്ഷകരെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ അവർ തിരുമുഖം അന്വേഷിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഇരിക്കുന്നത് അവരുടെ ജീവിതത്തിന് ഒരു വലിയ ബലമായി തീരുവാൻ, വലിയ ദൈവകൃപയവർ അനുഭവിക്കുന്ന ഒരു പകലായി തീരുവാൻ ദൈവം കരുണ ചെയ്യണമേ. പ്രാർത്ഥിച്ച തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ ശുശ്രൂഷയെ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ തുടർന്നും ഞങ്ങളോട് ഇടപെടണം, സഹായിക്കണം, കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.